ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചിക്കൻ റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് കണ്ടു നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ അതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ആ പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇനി സവാളയിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് അടച്ച് വയ്ക്കുക. എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതൊന്ന് വഴന്ന് കിട്ടും. ഇനി അതിലേക്ക് വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പെരുംജീരകം, കുരുമുളക്. അപ്പോൾ ഇതൊക്കെ നമുക്ക് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കാം. പിന്നെ ഈ പെരുംജീരകമൊന്നും ഞാൻ പൊടിച്ച് വെക്കാറില്ല കേട്ടോ. ഇതൊക്കെ നമ്മളിങ്ങനെ ഓരോ റെസിപ്പി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ അരച്ചെടുക്കുകയാണ് ചെയ്യാറ്. അതിൻ്റെ പൊടി നമ്മൾ യൂസ് ചെയ്യുന്നതിനേക്കാളും ഒന്നും കൂടെ ടേസ്റ്റാണ് ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് കറക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സവാള ആയിട്ടുണ്ടോ എന്ന് നോക്കാം. ഒന്ന് ബ്രൗൺ കളറായിട്ട് വരണം കേട്ടോ സവാള. അതുവരെ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിക്കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ നമുക്കതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിക്കൊടുക്കുക. നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി ഇതൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഓരോ മസാല ഇട്ട് കൊടുത്തതിന് ശേഷവും നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. നമ്മൾ പൊടികളെല്ലാം കൂടെ ചേർത്ത് ഒന്നിച്ച് വഴറ്റുന്നതിനേക്കാളും ഒന്നും കൂടെ ടേസ്റ്റാണ് ഓരോന്നും ഓരോന്ന് ചേർക്കുമ്പോൾ അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നത്. മുളക് പൊടിയൊക്കെ നമ്മളുടെ ഒരു പാകത്തിന് ചേർക്കുക കേട്ടോ. ഓരോ വീട്ടിലും എരിവ് കൂടുതലും കുറവൊക്കെ വേണ്ടിയിരുമല്ലോ. അപ്പോൾ ഇവിടെ അത്രയ്ക്ക് എരിവൊന്നും വേണ്ട. അപ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കൂടുതൽ വേണ്ടവർ കുറച്ചും കൂടെ കൂടുതൽ ചേർക്കുക. അപ്പോൾ മുളക് പൊടി ചേർത്ത് അതിനുശേഷം ഇതേപോലെ തന്നെ നന്നായിട്ട് വഴറ്റിക്കൊടുക്കുക. ഇനി നമ്മളിത് ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്. അപ്പോൾ ഇതൊരു 1.5 സ്പൂണ് മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി അതും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിക്കൊടുക്കുക. ആ ഒരു എണ്ണയിൽ കിടന്നാണ്ട് നമ്മളുടെ മസാലപ്പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം. അതിനുശേഷം തക്കാളി ജ്യൂസ് അടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. കട്ട് ചെയ്തിട്ടാലും മതി കേട്ടോ. ഞാനിതൊന്നും കൂടെ നമുക്കൊന്ന് ഗ്രേവി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ജ്യൂസ് അടിച്ച് ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഞാൻ ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും ഉപ്പും കൂടെ നന്നായിട്ട് തിരുമ്മി വെച്ചതാണ്. അതിലേക്ക് ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. വിനാഗിരി ചേർത്താലും മതി. എന്നിട്ടൊരു 1/2 മണിക്കൂർ മാറ്റി വെച്ചിരുന്നതാണ്. ചിക്കനിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടാൻ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് നമ്മൾ ആ അരപ്പ് തയ്യാറാക്കിയ മിക്സിയിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് തിളക്ക് വന്നതിന് ശേഷം നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കാം. അപ്പോൾ പാകത്തിനില്ലെങ്കിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ വെള്ളമൊക്കെ കൂടുതലുണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ചെടുക്കുക കേട്ടോ. എന്നിട്ടിത് നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് വാങ്ങി വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കേണ്ടി. നല്ല ടേസ്റ്റാണ്. മസാലകളോ ഒന്നുമില്ല. നമ്മുടെ വീട്ടിലുള്ള എപ്പോഴും ഉണ്ടാകുന്ന അത്യാവശ്യം ചേരുവകൾ മാത്രമാണ് ഇതിൽ ചേർത്തത്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം.